തവാങ് പോകുന്ന റൂട്ടിൽ കുറെ അങ്ങ് പോന്നു, എന്തോ ടെസ്ല പാസോ അങ്ങനെ എന്തോ ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞു. ഇന്നലെ രാത്രി ഞങ്ങളോട് ഒരു മിലിറ്ററി ക്യാമ്പിൽ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു മിലിറ്ററി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവിടെ അടുത്തുള്ളൊരു മിലിറ്ററി ക്യാമ്പ് വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയിരുന്നു. പക്ഷെ ഞങ്ങളിത് ഇന്നലെ വന്ന് വഴിയട്ടേ കാണുന്നത് ഈ ഒരു മഞ്ഞു മൂടി കിടക്കുന്ന മലയുടെ ഇടയിൽക്കൂടെ ഇന്നലെ രാത്രി വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് എവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം മിസ്സായി, ഞങ്ങൾക്കത് കിട്ടിയില്ല. പിന്നെ കുറേ ദൂരം വന്നപ്പോൾ രാത്രി ഈ ഒരു തവാങ് പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടു. ഇവിടെയും ചെക്ക് പോസ്റ്റ് ഉണ്ട്, തൊട്ടടുത്തും ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഇതിനകത്ത് കുറേ സ്റ്റാഫും കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചോദിച്ചു വണ്ടി ഇവിടെ നിർത്തി കിടന്നോട്ടെ, ഇവിടെ സ്നോഫോളും കാര്യങ്ങളൊന്നും വല്ലാതെ ഉണ്ടാകത്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, ഇവിടം വരെ കണ്ടില്ലേ അവിടം വരെയാണ് കൂടുതൽ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് പിന്നെ തിരിച്ച് ഈ വഴിക്ക് ഇങ്ങനെ പോകണം. ഏകദേശം തവാങ് 10-70 km ഉണ്ട്. പോകുന്ന വഴിക്ക് ഇതേപോലത്തെ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാത്രി ഇന്നലെ രാത്രി വന്നിട്ട് ഇതേ എവിടെയാണ് കിടന്നത്, നമ്മുടെ സവാദുക്ക എണീക്കുന്നില്ലേ, 7 മണിയായി. എങ്ങനെയുണ്ട് വ്യൂ? സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ? എന്റെ മനസ്സിലാവുന്നു പുറത്തിറക്ക്. അത് ഇത് ഈ വ്യൂ, ഈ വ്യൂവിനെ കാട്ടി അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഫുൾ വൈറ്റ് സ്നോ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് വേഗം റെഡി ആവാം, എന്നിട്ട് വേറെ തവാങ് പിടിക്കാം. തവാങ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാനുള്ള വെയിറ്റിംഗിലാണ്. ഇവിടെ ഒരു ചെറിയ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ടീമൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ഇവരോട് ചോദിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ഒരു ചെറിയ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളുണ്ട്, അത് കിട്ടിയിട്ട് വേണം നമുക്ക് അവിടെ പേരും ഫോൺ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ട് ആ ഒരു ചെക്ക് പോസ്റ്റ് കൂടി ക്രോസ് ചെയ്യാൻ. അതേ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞാൻ പോയി ക്യൂ നിൽക്കട്ടെ. 10 മിനിറ്റിനുള്ളിൽ സാധനം കിട്ടിയിട്ടോ, റിസൾട്ടും കാര്യങ്ങളൊക്കെ. നമ്മുടെ എപ്പോഴും ചെക്ക് ചെയ്തിട്ടില്ല. സവാദുക്ക് ഞാനും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സവാദുക്കാടെ റാപ്പിഡ് ടെസ്റ്റ് നടക്കാൻ പോണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കോവിഡിൻ്റെ ഇത് തുടങ്ങിയിട്ട് ഇന്നൊക്കെ ഇതിപ്പോൾ ഡിസംബറായി, ഒരു വർഷത്തോളമായി. എനിക്കിതുവരെ എവിടെ ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് ബുദ്ധിമുട്ടുള്ളല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ. ഇത്രയധികം യാത്ര ചെയ്തിട്ട് ഇന്ന് വരെ ഒരു ടെസ്റ്റ് പോലും കോവിഡ് ടെസ്റ്റ് നടത്താതെ സബീൽ ആദ്യമായിട്ട് ഒരു റാപ്പിഡ് ടെസ്റ്റ് നടത്തുകയാണ്. അങ്ങനെ സബീലിന്റെ ഹാപ്പിയാ. എന്തായാലും ചുമ്മാ കൊണ്ടുപോയി ടെസ്റ്റ് എടുത്തു, സാധനം കിട്ടി. 250 രൂപയാണ് പെർ പേഴ്സൺ. ടെസ്റ്റൊക്കെ ചെയ്തു, റിസൾട്ടൊക്കെ കിട്ടി. രണ്ടാളുടെയും നെഗറ്റീവാണ്. ഇവിടെ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് വണ്ടി നമ്പറും കാര്യങ്ങളും അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ കൊടുത്തു. പിന്നെ ഇവിടുന്ന് ലോക്കൽ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുത്തു. മീൻസ് വണ്ടി ILP കാരൻ ചോദിച്ചില്ല. അപ്പോൾ കയറി പോകല്ലേ എന്നാ, വണ്ടി ഏതാ, വണ്ടി നമ്പർ, രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സോ ലെറ്റ്സ് മൂവ് മാൻ. മഞ്ഞിൽ നിന്നും മഞ്ഞിലോട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് സ്ലീപ്പിംഗ് ബാഗിനകത്ത് എന്താ പറയുക, അത്രയും ഒരു എഫക്റ്റീവ് അല്ല. ഇവിടെ എന്താ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗിനകത്ത് നമുക്ക് എന്താ പറയുക, അത്രയും ഒരു ഇതല്ല. നോർമലി എല്ലാ വെതറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 20 ഡിഗ്രിയുടെ സ്ലീപ്പിംഗ് ബാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ജാക്കറ്റും തൊപ്പിയും എല്ലാം കിട്ടിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ എന്നാലും കാലിൻ്റെ അവിടെ തണു വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് 2 ഹോട്ട് വാട്ടർ ബാഗ് വാങ്ങിച്ചു. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ ഹോട്ട് വാട്ടർ ബാഗിൽ വെള്ളം നിറച്ചിട്ട് കാല് വെച്ച് കിടന്നുറങ്ങിയാൽ ആ ഒരു പ്രശ്നം കൂടി സോൾവ് ചെയ്യാം. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു കാല് മരവിച്ചാ? ഓക്കെ, ഞാൻ ഒരു കഴിഞ്ഞ കേട്ടെ, എന്നിട്ട് എപ്പോഴാണ് എണീറ്റ്? അപ്പോ ഹോട്ട് വാട്ടർ ബാഗും ഉണ്ട്. ബയ്യാക്ക ഈ ലൈഫ് ലൈൻ മെഡിക്കൽ തവാങ് ഡിസ്ട്രിക്ട് ജാങ് ബസാർ ലൈൻ. ഓക്കേ,
और काफी वहाँ पे ये अपना शाहरुख खान का एक मूवी है। अच्छा वो कोयला वाला ओके കോഹില മൂവിയിലെ ഒരു സോങ് ഷൂട്ട് ചെയ്ത് ഈ ഭാഗത്താണ്, നമുക്ക് അതും കാണാം. ഇനി നമ്മുടെ വണ്ടിയുടെ ഓരോ പാർട്സ് ഇളക്കി കളയുന്ന പണിയാണ്. ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇളകി ഇളകി വന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഇത് എങ്ങനെ എടുത്തിട്ട് എടുത്ത് കളയാനും പറ്റുന്നില്ല. കളയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ നെട്ട് പോലത്തെ പോരേണ്ടി വരും. അപ്പൊ അതും ഇതും ഏകദേശം പണിയാണ്. എന്തായാലും ഈ പോർഷൻ ഒന്നല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തണം, ഇതിലൊക്കെ സ്ക്രൂ എന്തും ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും പൊട്ടി ഇതൊക്കെ. അങ്ങനെ തവാങ്ങിലോട്ട് എത്തി വരുമ്പോൾ കുറേ വളഞ്ഞു തിരിഞ്ഞ് കുറേ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് അങ്ങോട്ട് തറന്നു. എവിടെയൊക്കെയോ വഴി തെറ്റി വന്നതാണ്. അവസാനം ഇവിടെ ഉള്ളൊരു പുള്ളിയോട് ചുമ്മാ സവാദിക്കാക്കിൽ നിന്ന് ഒന്ന് ഒരു ദിവസം റൂമൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷായി റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒക്കെ സ്ഥലം കണ്ട് വന്നുപോയിട്ട് സ്ഥലം കണ്ട് സ്ഥലം കിട്ടുമല്ലേ. ഇത് അങ്ങോട്ട് കാണിക്കും, അതാണ് തവാങ് മോണസ്ട്രിയുടെ ലാൻഡാണിത്. മോണസ്ട്രിയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് റൂമിനകത്ത് മാപ്പിൽ തവാങ് ഇവിടെ എത്തിച്ചു. റൂമിനകത്ത് കയറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് എല്ലാം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കറിയും വ്യൂ ഒക്കെ കാണാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് തോന്നേ നമ്മളവിടെ ആദ്യത്തെ കസ്റ്റമർ ആണ് ഇവിടെ. ആ എന്തായാലും ഈ ഒരു സീസണിലെ ആദ്യത്തെ കസ്റ്റമർ നമ്മളോ. ഇപ്പൊ ഈ പുള്ളിയുടെയാണ് ഈ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ. ഈ വഹാർ ഒക്കെ കോയ് ദിക്കറ്റ് ബൈ ബൈ ഓ ഈ ഒക്കെ കോയ് ദിക്കറ്റ് വഹാസ് നമ്മളോത്ത് യൂസ് നെയ്ക്കൾ. ഓക്കെ ഓക്കെ, ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. കുറെ ദിവസത്തിന് ശേഷം വീണ്ടും ബെഡും കാര്യങ്ങളും കണ്ടു. വ്യൂ കാണിച്ചു തരട്ടോ, അടിപൊളി വ്യൂ ആണ്. ഈ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ ദേ നേരം വെളുക്കുമ്പോഴത്തേക്ക് മല ഓരോ രീതിയിൽ ഇങ്ങനെ കളറ് മാറി ഇറങ്ങിക്കുന്നത് കാണാം. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞായിരിക്കും, കഴിഞ്ഞ് മഞ്ഞൊക്കെ ഒരുക്കി രാത്രി വേറൊരു ഫീലാവില്ലേ. എന്തായാലും ഉള്ളതായിരിക്കും ഇവിടെ മഞ്ഞ്. ഇവിടെ തവാങ്ങിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടില്ല. എന്തായാലും ആ ഒരു കാഴ്ച കൂടി കിട്ടണം, കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടെ മഞ്ഞ് വീഴോ രാത്രി? ഇവിടെ ടൗണിൽ നമ്മൾ താമസിക്കുന്നിടത്ത് വീഴില്ലായിരിക്കും. ഡിസംബർ ലാസ്റ്റ് ആയി വന്നപ്പോ തന്നെ ചായ ഒക്കെ കൊണ്ട് സ്വീകരിച്ചു എന്ന് നമ്മൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടല്ല കേട്ടോ. താങ്ക് യു. ആ കപ്പിന്റെ അടുത്ത് നോക്കി, ഈ കപ്പിന് മൂടി നിർത്തി രണ്ടും കൂടി എടുക്കൂ. എക്സ്ക്യൂസ് മീ, റിമൂവ്. താങ്ക് യു. നല്ല അടിപൊളി ആൾക്കാരായിട്ട് നമുക്ക് കിട്ടിയിരിക്കണേ. കുറേ ആൾക്കാരുണ്ട്, നമ്മളിവിടുന്ന് അടിച്ചു പൊളിക്കും. റൂമൊക്കെ എടുത്തു കുളിച്ച് ഫ്രഷായി. എന്താ പറയുക, അടിപൊളി ഫീല്. ഇപ്പോഴാണ് ഉഷാറായി വണ്ടിക്കുള്ളിൽ കുറേ ദിവസമായിട്ട്. നല്ല അടിപൊളി കാഴ്ചകളാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാദക്ക് ഇവിടെ കൊടുത്തിരുന്നത് ഫുള്ള് ഡ്രസ്സൊക്കെ അലക്കാണ്. ഫുഡും കാലം കൊടുത്തിട്ടുണ്ട് നമുക്ക് റൂമിൽ ഇരുന്നിട്ട് കഴിക്കാൻ. കാരണം അവിടെ ചെയറും കാര്യമൊന്നും ഇല്ല. അവർ പറഞ്ഞ കിച്ചണിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ഇരുന്നാൽ അടിപൊളിയായിട്ട് കഴിക്കാം. അവരുടെ കിച്ചണും കാര്യം കാണാം. ബുഖാരി അപ്പൊ അവിടെ തീയെ കൊണ്ടിട്ട് അവിടെ കഴിക്കാം. അപ്പൊ നല്ല അരുണാചൽ സ്പെഷ്യൽ മീലാണ് ഇന്ന്. എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കട്ടെ. റൈസ് ഉണ്ട്, ഞാൻ തുറന്നേക്കാം. പറഞ്ഞു തരുന്നു എന്താ ഇവിടെ ഉരുളക്കിഴങ്ങ്, സ്ക്വാഷ് ആണ്. ഓക്കെ, സ്ക്വാഷ് ഫ്രൈ. ഇതും തുറന്നേ ഇത് കിട്ടുന്നില്ല. ദാലുണ്ട്, പിന്നെ ഇത് ചുർപ്പി സബ്ജി. ഇത് കാലത്ത് മുതൽ ഒരു ഉണക്ക മീൻ സ്മെല്ലായിരുന്നു. സ്കോച്ച് ഫ്രൈയും ദാലും ഒരു രക്ഷയില്ല, സൂപ്പറാണ് ചോറും കൂട്ടിയിട്ട് കഴിക്കാൻ. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതെന്താ പറഞ്ഞു ചുർപ്പി, ഒരു രക്ഷയില്ല കേട്ടോ. ഒരുമാതിരി സ്മെല്ല്, എന്താ പറയാ, ഉണക്കമീൻ്റെ സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റും. പക്ഷെ എന്നാലും ഞാൻ കഴിക്കും, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ കഴിക്കും. എങ്ങനെയുണ്ട് ഉണക്കമീൻ്റെ ടേസ്റ്റ് തന്നെ? ഇതെങ്ങനെയുണ്ട് സ്ക്വാഷ്? ഇവിടുത്തെ അടിപൊളിയാണല്ലേ. അപ്പോൾ സവാദക്ക നമുക്ക് പരിപാടികൾ തുടങ്ങല്ലേ. ആദ്യം തവാങ് മൊത്തം ചുറ്റി കറങ്ങണോ അതോ
തവാങ് മൊത്തം ചുറ്റി കറങ്ങുമ്പോ ഞാൻ ആളുകളോട് കാര്യങ്ങൾ പറയാം. എനിക്ക് പണിയാവുന്നത്, എനിക്ക് പണിയെന്ന് വെച്ചാൽ എന്റെ നിർബന്ധത്തിനാണ് ഒരു റൂം എടുക്കാൻ തീരുമാനിച്ചത്. സത്യം ഇവിടെ റൂം വെക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ മൂടങ്ങ് മാറി. തവാങ്ങിലേക്ക് കയറിയപ്പോ തന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ചിലപ്പോ രണ്ടു മാസം കൂടെ നിൽക്കും, തമാശയായിട്ടാണ് കണക്കാക്കി. റൂമൊക്കെ എടുത്തിട്ട് ഇപ്പൊ റൂമിന്റെ നല്ല പുറത്തെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വ്യൂ. അപ്പൊ പുള്ളി തീരുമാനിച്ചു ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യാം? ഏതായാലും ഞാൻ 15 ദിവസത്തെ ലീവ് എടുത്ത ആളാണ്. അപ്പൊ ഞാൻ രണ്ടു ദിവസം പുള്ളിയോട് നിൽക്കും, ഇവിടെ ഇന്നും നാളെയും കൂടെ ചിലപ്പോ മറ്റേ ടാറ്റാ ചേട്ടൻ വരുന്നുണ്ട്. കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഖേദമുണ്ട്. എനിക്ക് പക്ഷേ എനിക്കോട് പരാതി സങ്കടവും ദേഷ്യവും ചെറിയ സങ്കടം. ഞാനത് ഇവനോട് ഇന്നലെ പറഞ്ഞു, നമ്മള് ഈ കൊച്ചുകുട്ടികൾക്ക് കാരണമാര് വൈകിട്ട് വരുമ്പോഴത്തേക്ക് ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് വൈകിട്ട് വരുമ്പോ ഇല്ലാത്ത വരുമ്പോ കുട്ടിക്ക് ഒരു സങ്കടം ഉണ്ടാവുള്ളൂ. ആ സങ്കടം എന്റെ കൂടെ കൂടിയിട്ട് 15 ദിവസം കൊണ്ട് എന്താ പറയാ 7 സിസ്റ്റേഴ്സ് മൊത്തം കറങ്ങാം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലൂടി. പക്ഷെ ഞാനായിട്ട് ആഗ്രഹം തന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിചാരം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് എല്ലാരോടും പറയാനുള്ള ഒരു കാര്യം, ഇനി അങ്ങോട്ട് ഇവൻ ആരുടെ കയ്യിലാന്ന് എനിക്ക് അറിയാം. ഇവന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം. എനിക്ക് തോന്നണേ അരുണാചലിൽ തന്നെ വല്ലവരും പിടിച്ചിട്ട് ഇവിടെ തന്നെ കൂടുമോ എന്നെനിക്ക് സംശയം. ഇവന്റെ ഉപ്പനച്ചയോ അപ്പച്ചനെയോ വെറുതെ ഓരോ കുതിരിപ്പുണ്ടാക്കല്ലേ. നമ്മള് ഇത് നല്ലൊരു സ്പോട്ട് കിട്ടി. അപ്പോ നല്ല സ്ഥലം, അടിപൊളി സൂപ്പർ സ്ഥലം. കുറെ ആൾക്കാർ ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ഫാമിലിയാണ് ഇവിടുത്തെ. എന്താ പറയാ, അരുണാചൽ ട്രൈബ് അല്ലേ. ഓക്കെ വണ്ടി നോക്കട്ടെ. വളരെ സ്നേഹമുള്ളവരും നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ്. അപ്പൊ ഇന്നലെയും ഇന്നലെ ഉച്ചക്കും വൈകിട്ട് രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയൊക്കെ നല്ല വെറൈറ്റി കുറെ ഫുഡായിരുന്നു. ഇവരെന്താ വെറൈറ്റി ഉണ്ടാക്കുന്നത് അത് തന്നോളം പറഞ്ഞു. അപ്പോൾ എന്തായാലും സംസാരിച്ചു ഒരു മാസത്തേക്കുള്ള വാടകയും കാര്യങ്ങളും. ഇന്നലെ ഒരു ദിവസം താമസിച്ചതിന് 1000 രൂപയാണ് റൂം വാടക. പക്ഷേ ഒരു മാസത്തേക്ക് സംസാരിച്ചു, സെറ്റാക്കി, അഡ്വാൻസ് കൊടുത്തു. 15 രൂപക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചും കഴിയുമ്പോഴത്തേക്ക് ഫുൾ സ്നോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നലെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റൂമിനകത്തൊരു കിച്ചൺ സെറ്റപ്പ് കൂടി ചെയ്യണം. അപ്പോൾ ആ ബാൽക്കണിക്കകത്തൊരു കുഞ്ഞ് കിച്ചൺ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തുള്ള സ്റ്റവും കാര്യങ്ങളും അതുപോലെ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ റൂമിനകത്തൊരു ചെറിയ കിച്ചൺ കാര്യം സെറ്റപ്പ് ചെയ്യണം. അങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തവാങ്ങിലെ സിറ്റിയിലോട്ട് വന്നാണ്. ഇതാണ് തവാങ്ങിലെ ഓൾഡ് മാർക്കറ്റ്. ഇവിടെ നിന്ന് ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. ഈ കാണുന്ന നേരെ കാണുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണോസ്ട്രി. ഈ മൊണോസ്ട്രിയുടെ താഴെയുള്ള ആ ഒരു ചെറിയ ഒരു ഇത് കണ്ടോ, മരങ്ങളും ഇതൊക്കെ നിൽക്കുന്ന ഒരു എന്താ പറയുക, ആ ഒരു ഭാഗത്തിൻ്റെ താഴെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അങ്ങനെ ATM തിരഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ നേരെ ഇത് തവാങ്ങിലെ DC ഓഫീസിൻ്റെ മുന്നിൽ വന്നു. ഇതാണ് DC ഓഫീസ്. ഇവിടെ SBI ATM ഉണ്ടായിരുന്നു, അവിടെ നിർത്തു. തവാങ് ടൗണിൻ്റെ ഒരു ടോപ്പിലുള്ള സ്പേസ്. ഓക്കെ, താഴെയായിട്ടുള്ള വ്യൂ കിട്ടും. ഇതുപോലെ തന്നെ ബുദ്ധ സ്റ്റാച്ചു. ഓ, അതാണ് ഇതിന്റെ പ്രതിമയാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ്. ടൗണിൽ നമുക്ക് കാണാനുള്ളത്. പിന്നെ ഇവിടെ വാർ മെമ്മോറിയൽ ഉണ്ട്, ചൈന വാറിന്റെ മെമ്മോറിയൽ. പിന്നെ മോണസ്ട്രി. ഓക്കെ, ഞങ്ങൾ ഇടക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോ എന്തായാലും ഈ സമയത്ത് കുക്കിംഗ് വേണ്ടെന്ന് ഓർത്തു. കിച്ചനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടുത്തെ ടൂണ ഫിഷും കാര്യങ്ങളും, പിന്നെ ചില്ലറ ചില്ലറ സാധനങ്ങൾ, പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. കുറച്ച് ക്യാരറ്റും കുക്കുംബറും, പിന്നെ എന്താ ലെമണോ, ഒരാൾ എറിഞ്ഞു വീഴ്ത്താനുള്ള സാധനമുണ്ട്. ബൂമറാങ് പോലെ ഉണ്ട്. സ്പെഷ്യൽ മോങ്പാ മിർച്ചി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടർ. അയ്യോ, ഉജ്ജ്വളകോ, ക്യാരറ്റൊക്കെ ഇരിക്കാണ്ടോ. എല്ലാം കിട്ടും ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട്. പാവക്കയും ചോറും തൈരും കൂടി കിട്ടിയ ഉഷാറായി. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് മഞ്ഞ് വീണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒടുക്കത്തെ വിലയാവും. ഇപ്പഴേ വിലയാണ്. പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങള് കിച്ചന്റെ കുറച്ച് സെറ്റപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോമും സാധനം വാങ്ങിച്ചേക്കാണ്. നമ്മുടെ ബാൽക്കണിനകത്ത് കിച്ചൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇങ്ങനെ ഒരു കവറ് പോലെ ചുമരിൽ, അവരുടെ ബാൽക്കണിയിലെ ചുമരിന് മേലെ മീൻസ് കച്ചറ ഒന്ന് വിടാതിരിക്കാൻ വേണ്ടി ചെറിയ സെറ്റപ്പാണ്. ഈ ഫോം വെച്ചിട്ട് നമ്മൾ ആ ഒരു ഹോം സ്റ്റേയുടെ ഉള്ളിലൊരു കിച്ചൺ ചെയ്യും. 2 മീറ്റർ ഫോം വാങ്ങിച്ചു. 150, 150, 300 ആയി. സോ അതൊക്കെ പോവാം. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ആരോ കൈയാണ് വിളിച്ചു.
കണ്ടിട്ട് ഒരു മലയാളി നിൽക്കുന്നുണ്ട്. ആരാ നോക്കട്ടെ. മലയാളം നാട്ടിൽ നിന്ന് വരാം. ഞാൻ കുറച്ച് ദിവസം ഇന്നലെ വന്നതാ ഇവിടെ. ഇവിടെ ഞങ്ങള് ഞാൻ ഇവിടെ താഴത്തെ ഒരു സ്ഥലത്ത് റൂം എടുത്തു. എൻ്റെ പേര് സബീൽ സവാദ്. ഞാൻ പരിചയപ്പെടാട്ടോ. സാറിന്റെ പേര് എങ്ങനെയെന്ന് പറയാം? നാട്ടിലെവിടെ? നാട്ടിലെരുമേലി. അപ്പൊ വണ്ടി ഞങ്ങൾ ഇങ്ങനെ കേറി കയറി പോയത്. അപ്പൊ ഇങ്ങനെ സാറിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ തോന്നി. സാർ ഇവിടെ ഡി സി ഓഫീസിലാട്ടോ വർക്ക് ചെയ്യുന്നേ. അപ്പൊ എന്തായാലും ഞങ്ങള് ഈ വഴി ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് കണ്ടതാണ്. ഇവിടെ ഫാമിലിക്ക് ഇവിടെ തന്നെയാണോ? മലയാളീസാണോ? ഇനിയുണ്ടോ? കുറെ ഉണ്ടല്ലേ. മലയാളം സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഫുൾ മലയാളീസ്. ചേട്ടൻ മലയാളിയാണോ? അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട്. നമ്മുടെ പുതിയ വീട്. വീട്ട് തുറക്കൂ. അവർ ഒന്നും തുറക്കും ചിലപ്പോൾ. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. വീടിൻ്റെ പുറവും കണ്ടോളൂ. വണ്ടി ഒന്ന് കയറ്റിയിട്ടിട്ട് കുറച്ച് പണിയുണ്ട് വണ്ടിക്ക്. അതുപോലെ കൺട്രോളിൽ നിന്ന് ഗ്യാസ് സ്റ്റൗ കാര്യമൊക്കെ വരണം. അതുപോലെ ടാറ്റാ ചാട്ടം വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കിച്ചനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. കിച്ചൻ്റെ ഈ ഒരു സാധനം ഊരിയെടുക്കണം. ഹായ് ഹായ് ഹായ്. ഞാൻ പോലോ തെൻസിൻ നോയിൽ. ആൻഡ് ഇവരാണ് ഇവരാണ് ഇവിടുത്തെ ഓണർ. എക്ബോർ ലബ്സൻ ചോയർ മുജേ തോ തേർഡ് ടൈം ലഗേഗാ അബ് ലോക്ക് നാം പക്കടനെ കെ ലിയേ ഓർ ഏക് ഓർ ഹൈ നിയേ യേ പൂര ടൈം ഗാഡി കെ അന്ദർ ഹൈ തെൻസിൻ തെൻസിൻ യേ പൂര ടൈം ഗാഡി കെ അന്ദർ ഹൈ നാ പൂര ടൈം ഗാഡി കെ അന്ദർ ഹൈ ഓ ഇവരൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ. നമ്മുടെ എന്താ പറയുക അന്തേവാസികൾ. സൈഡ് മേ പിന്നെ ടിക്ക എക് മിനിറ്റ് ഉദർ ബിയാണോ തോടെ ഒക്കെ ചാക്കെ ആ ഈ വില പിൻ നീച്ചക്കുള്ളൂ. ഏ ബി ഇല്ലേനാ ബസ് സ്റ്റവ് ഓക്കെ. അപ്പൊ ഇനി കുറച്ചു കാലത്തേക്ക് ഇതാണ് നമ്മുടെ വീട് കേട്ടോ. നിങ്ങൾ പാക്ക് ചെയ്യാൻ പോവാ? ഒരു രക്ഷയില്ല. രണ്ടു ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതി. നമ്മുടെ അയ്യോ മിക്കവാറും ഞാൻ ഇവിടെ ഒരു കുടുംബമൊക്കെയായിട്ട് ജീവിതം തുടങ്ങും. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. കുറെ കാലായില്ലേ ഈ പാവം ഇങ്ങനെ ഒറ്റ കിടക്കുന്നു. അപ്പൊ അതെ നമ്മുടെ ഗ്യാസ് സ്റ്റാൻഡിലൊക്കെ ഊരി പത്രങ്ങളൊക്കെ എടുത്ത് സ്റ്റവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ബാൽക്കണിയുടെ ഈ ഒരു മൂലയാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സബീല് അടുക്കള സ്വരു കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണ് അവന്റെ യഥാർത്ഥ ലക്ഷ്യം എനിക്ക് അറിയില്ല. അരുണാചലിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ സെറ്റിൽ ആവാനാണ്. അപ്പൊ രണ്ട് ശിഷ്യന്മാരെയും കിട്ടിയിട്ടുണ്ട്. തെഞ്ചും 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 ആൻഡ് ഒരു കൊച്ചു ശിഷ്യൻ വരെയുണ്ട്. പുസ്തകനാമത്തോ രണ്ട് പിള്ളേരെയും കൂടെ അവൻ ഈ പണികളൊക്കെ മൂന്ന് പിള്ളേരെ പഠിപ്പിച്ചെടുക്കും. ഇതുപോലുള്ള തരിയുടെ പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ പഠിപ്പിച്ചെടുക്കും. പുറത്തുനിന്നും അകത്തേക്ക് എത്തിച്ചു. അകത്തു നിന്നും വീണ്ടും പുറത്തേക്ക് ബാൽക്കണിയിലേക്ക്. ഒന്ന് പൊടി തട്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടും ഒക്കെ ഇരുന്ന സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സബീൽ ആദ്യം കൊണ്ടുവന്ന ഫോം ഇവിടെയുണ്ട്. എന്താണ് സബീൽ ഉദ്ദേശിക്കുന്നതെന്ന് സബീലിന് അറിയാവുള്ളൂ. നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാം എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിങ്. വീതി കറക്റ്റായിരുന്നു, കറക്റ്റായിരുന്നു വീതി. ഒന്ന് നമ്മൾ ചെരിച്ച് പൊക്കി പൊക്കി വെക്കണമായിരുന്നു മാത്രം. അപ്പോൾ അത് ഓക്കെയാണ്. കിച്ചണിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് പൂർത്തിയായി. Yeah.
ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെളുത്തിരിക്കും. ഇത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും നിർത്തി വെക്കും. പിന്നെ ഒരു പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോൾ ഈ കാണുന്ന മരത്തിലൊക്കെ വെളുത്തിരിക്കും, മഞ്ഞായിരിക്കും ഫുൾ. അപ്പൊ ഇവിടെ നീ ചെടി വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയിൽ ഇവിടെ വെക്കുന്ന ചെടിയിലെല്ലാം ഇങ്ങനെ വെളുത്തിരിക്കും. കംപ്ലീറ്റ് ആ കാണുന്ന മരങ്ങളെല്ലാം വെളുത്തിരിക്കും, ആ മല വെളുത്തിരിക്കും. ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അങ്ങനെ ആ മഞ്ഞില് സബീൽ മോൻ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് നിങ്ങളെ വീഡിയോ ഒക്കെ കാണിച്ച് തന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവൻ്റെ കൂടെ ആരായിരിക്കും പാചകത്തിനുള്ളത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇനിയും അറിയാനുള്ളത്. എവിടെ നിന്നെങ്കിലും അരുണാചലുകാരി തവാങ്ങാരി തപ്പിക്കൊണ്ട് വരുമോ? അതേ യാത്രക്കിടയിൽ നാഗാലാൻഡിലോ ഗുവാഹട്ടിയിലോ ആസാമിലോ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? കാർപെന്ററിക്ക് കാം കര ഇസ്കെ പേലെ കിയാ ഹൈ ക്യാ കഭി കിയാ ഥാ നാ പപ്പാ കെ സാഥ ബഹുത് കർതേ ഹൈ ഹാ യേ ലോഗ് ഏസ് ലോഗ് ഖാലി നഹീ ആപ് ലോഗ് ഖാലി നഹീ ബൈഠ്തേ ഹൈ നാ കുച്ച് തോ കർതേ രഹതേ ഹൈ നാ ഇവരുടെ ഒരു ഇവരങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ആളുകളല്ല. ആ ഈ പയ്യനും ഇത് പുതുമയൊന്നും അല്ല, ഇതുപോലുള്ള പണിയൊക്കെ അവൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ. അടുക്കളയിൽ അടുപ്പൊക്കെ ഏതാണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോഴാണ് മുകളിൽ ഒരു ഹോൾഡർ ഇട്ട് ബൾബ് ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. ഒരു ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഇത് ബാൽക്കണിയിൽ. അപ്പോൾ നമ്മൾ സബീൽ ബ്രോ തന്നെ കാർപ്പൻ്ററിൽ നിന്ന് ഇലക്ട്രീഷ്യൻ പണിയിലേക്ക് മാറി. ഓൾ ഇൻ ഓളാണ് എല്ലാ ജുഗാഡോ ഒക്കെ ഉസ്താദ് എല്ലാ ജുഗാടും പുള്ളിക്ക് അറിയാം. നല്ല ബാക്ക്ഗ്രൗണ്ട് സബീൽ ഹോൾഡർ ഇടുന്ന ബാക്ക്ഗ്രൗണ്ട് നോക്കും നിങ്ങൾ, അതാണ് കാണുന്നത്. താഴെ വീഴല്ലേ തള്ളി, നമ്മൾ തള്ളി കേട്ടോ നമ്മുടെ ഉത്തരവാദിത്തമുള്ളോ സബീൽ നമ്മൾ കൂടെ. പക്ഷേ എന്താ പറയാ, ഇപ്പൊ സബീലിന്റെ കൂടെ 15 ദിവസം ലീവ് എടുത്ത് ഞാൻ ഇവിടെ വന്നത് അടുക്കള അടുപ്പ് കൂട്ടി ചായ ഇടാനും ഭക്ഷണം ഉണ്ടാക്കാനും. അടുത്ത എപ്പിസോഡില് എന്റെ ഭക്ഷണം സബീലിന്റെ അടുക്കളയിൽ ആദ്യത്തെ ചായ ഇടും, ആദ്യത്തെ അത്താഴം ഉണ്ടാക്കും ഞാൻ. പിന്നെ സബീലിന് 1 മില്യൺ സബ്സ്ക്രൈബർ ഒക്കെ ആകുമ്പോ എനിക്ക് പറയാം അഭിമാനത്തോടു കൂടി ഇവന്റെ കൂടെ ഞാൻ തവാങ്ങില് പോയി അടുപ്പൊക്കെ കൂട്ടി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. ബൾബ് അച്ഛാ പേലെ എൽ ഇ ഡി ये सही अच्छा है वही अभी चेक चेक किया क्या ये मेरा पहले काम है मैंने ने दिल्ली में बिजनेस ये अच्छा ये एलईडी बल्ब में एलईडी प्रोडक्शन था तो है ना रॉ मटेरियल का काम था मेरे ऑन करके देखते हैं नो अच्छा इधर स्विच है यस सक्सेस ടാറ്റാ ചേട്ടൻ വന്നു ടാറ്റാ ചേട്ടൻ വന്നു ആകെയാ ആകെയാ മറ ചേട്ടാ അങ്ങനെ നമ്മുടെ ടാറ്റാ ചേട്ടൻ എത്തി. വെൽക്കം മാൻ എങ്ങനെയാണ്, വഴിയൊക്കെ ഓക്കെ അല്ലായിരുന്നോ? അടിപൊളിയല്ലായിരുന്നോ എക്സ്പീരിയൻസ്? വാ 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 ഓക്കെ ചോദിക്കട്ടെ, വെൽക്കം മാൻ. എന്തൊക്കെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നമ്മള് ഇവിടെ വന്ന് കൂടി, അതാണ് ഇനി ഇത് മിസ്റ്റർ സവാദ് from Longleng Dark Nagaland video kandu avan complete parichayam enna varu nammude veetilotte ipo palaye polanalla nammude adukale saariyana set cheythu okay ini onnu onnu adukala endha varya adukala paalgaashilam kandilla adanu first ellarkum keri ഇവിടെ ഇപ്പൊ കറണ്ട് കൊണ്ട് സമയം കേട്ടോ. ടാറ്റാ ചേട്ടനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് അനയിക്കുകയാണ്. ഇന്ന് ടാറ്റാ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ കിച്ചൺ എന്താ പറയുക പാല് കാച്ചിലും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഫുള്ള് മെസ്സായി കിടക്കുമായിരുന്നു, ടേബിളും സാധനങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു, നമ്മുടെ ബെഡും സാധനങ്ങളും കംപ്ലീറ്റ് സെറ്റിൽഡായി. ആ ഇവിടെ എല്ലാ റൂമും ഖാലിയായതുകൊണ്ട് എല്ലാ റൂമിൽ നിന്നുള്ള ടേബിളുണ്ട്, എക്സ്ട്രാ ടേബിൾ, ഫുൾ എക്സ്ട്രാ ടേബിൾസ് എല്ലാം കൂടുന്നു വെച്ചു. ഇനി ഇങ്ങോട്ടോ 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 ലൈറ്റ് ഇട്ടിപ്പോ
ഇത് നമ്മുടെ വ്യൂസ് ഒരു ജുഗാഡ് ചെയ്തു, ഒരു ടേബിളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ സാധനമൊക്കെ സെറ്റ് ചെയ്തു. എൻ്റെ അടിയിൽ ടേബിളും ഗ്യാസും സ്റ്റവും നമ്മുടെ വണ്ടിക്കകത്തുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഇത് മൊത്തം മഞ്ഞു മലകളാണ്, ഫുൾ മൂടും. പിന്നെ ഇതിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ തവാങ് സിറ്റി മൊത്തം കാണാം. അങ്ങനെയാണ് കാര്യങ്ങൾ. തണു എങ്ങനെയുണ്ട്? ഓ, ഇതൊക്കെ തണുപ്പാണോ? തണുക്കാൻ കിടക്കുന്നേ ഐശ്വര്യമായിട്ട് പാല് കാശൽ ചടങ്ങാൻ കാര്യപ്പിക്കാം. ആരാണ്, ആരാ കൈ കൊണ്ടാണ് പാല് കാശൽ? അതെ, അതാണ് അതേ ശരി. ഒരു പാല് കാച്ചുന്നു എല്ലാവർക്കും കൊടുത്തു. എന്റെ അടുക്കളയിലെ കഥകളൊന്നും പറയണ്ട. ടാറ്റാച്ചേട്ടൻ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു, തമ്മിൽ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ടാറ്റാച്ചേട്ടനും സബീൽ റഹ്മാൻ വ്ളോഗ്സും തമ്മിൽ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ സവാദക്ക് ഇവിടെ പാലൊക്കെ വെച്ചു. നമ്മുടെ അതെ ഹൗസ് വാർമിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മളെ ഈ ഒരു ഭവനത്തിന്റെ എല്ലാ സുഖ സാധന ആരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ സബീൽ ബ്രോ ഒറ്റയ്ക്ക് ഇത് കൊറേ പറഞ്ഞു കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ കൊറേ പറഞ്ഞു ആ ഒരു. അപ്പൊ ഇതൊക്കെ റെഡിയാക്കിട്ട് ഞാൻ അപ്പത്തേക്ക് അവിടെ പോയിട്ട് കുറച്ച് കപ്പും കാലൊക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കാം, എല്ലാം അതിനകത്തുണ്ട്. പിന്നെ നല്ല രീതിയിൽ ചായപ്പത്തേക്ക് ഇട്ടിട്ട് നല്ല കേരള സ്റ്റൈൽ ചായ ഉണ്ടായിക്കോ, നമുക്ക് അവർ കൊടുക്കാം. അതെ, കോഫിയും കാര്യങ്ങളൊക്കെ റെഡി. പിന്നെ ഇവിടെ ബിസ്ക്കറ്റും പോട്ടെ, ബിസ്ക്കറ്റും സാധനങ്ങളും ഇതൊക്കെ ബുഖാരിയിലെ ചൂട് കൊണ്ട് അയ്യോ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹീറ്റർ ഇല്ലാതൊക്കെ ഭയങ്കര ചടങ്ങ. ഹലോ, എല്ലാം പൊളിയല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ അപ്പൊ ഇതാണ് ഇനി അടുത്ത ഒരു മാസത്തേക്ക് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മള് ഇവരുടെ കൂടെ. അപ്പൊ ഇനി ഉള്ള അടുത്ത ചടങ്ങ് അടുത്ത ഒരു മാസത്തെ അഡ്വാൻസും കാര്യങ്ങളും കൊടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് മീൻകറി കൂട്ടി അത്താഴം കഴിക്കണം. ഓക്കെ, അപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് ഇനി എന്താ? അപ്പൊ എല്ലാ പ്രേക്ഷകരോടും ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ നമ്മുടെ തവാങ്ങിൽ ഉണ്ടാവും. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം. ഇവിടുന്ന് മഞ്ഞ് വേണ്ടി റോഡൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒന്നുള്ളത് രണ്ടാവും, രണ്ടെന്നുള്ളത് മൂന്നാവും. എന്നാലും കുറച്ച് ദിവസം ഇവിടെ ഇരുന്ന് ഒന്ന് വർക്ക് ചെയ്ത് അടുത്ത യാത്രക്കുള്ള കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള പരിപാടി ഉണ്ട്. എന്നാലും കുറെ അടിപൊളി ആൾക്കാരും നല്ല ഒരു സ്ഥലവും അടിപൊളി ക്ലൈമറ്റും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ചേട്ടനായിട്ട് നാളെ ഇവിടുന്ന് കുറച്ച് ചൈന ബോർഡർ പോകാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ പോകണം. എന്താ സെൻട്രല്? ബുംല പാസ്. സോ ബുംല പാസ് പോകാൻ പറ്റിയാൽ അവിടെയും പോകണം. അതുപോലെ തന്നെ തവാങ്ങിൽ നമ്മൾ കുറച്ചൊക്കെ മാർക്കറ്റിങ്ങിൽ പോകുമ്പോൾ ഒക്കെ കുറച്ചൊക്കെ കണ്ടു ഇന്നത്തെ വീഡിയോസിൽ. അതുപോലെ വരുമ്പോൾ കുറച്ച് അധികം എന്ന് വെച്ചാൽ കണ്ടില്ല. എന്തായാലും ഇവിടുന്ന് നമ്മുടെ ചേട്ടൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ സവാദക്കാനെയും അതുപോലെ ഇവിടുത്തെ എല്ലാവരെയും ഇവരൊക്കെ കേട്ടുള്ള ലൈഫും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം എന്താ പറയുക ഷെയർ ചെയ്ത് ഒരുപാട് രീതിയിൽ പല രീതിയിൽ അതുപോലെ നമ്മളെ യാത്ര ഇത്രയും ദൂരം കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ വരെ എത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ
ഒരു ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കഴിഞ്ഞ എൻ്റെ സൈക്കിൾ റൈഡിൻ്റെ ഇടയിലും ഞാൻ മൂന്ന് ഘട്ടമായിട്ടാണ് സൈക്കിൾ റൈഡ് കംപ്ലീറ്റ് ആവുന്നത്. പല പ്രശ്നങ്ങളുണ്ടായി. ഫസ്റ്റ് കേരള ടു കാസർഗോഡ് എത്തിയപ്പോൾ എൻ്റെ ഒരു ഭയങ്കര മഴയും കാലൊക്കെ വന്നിട്ട് ഇടയ്ക്ക് നാട്ടി വന്നു. രണ്ടാം ഘട്ടം എന്താ പറയുക, കർണാടകയിലെ ഒരു കർണാടക സ്ഥലത്തൊരു കുറവില്ല, അവിടെ എത്തിയപ്പോൾ എൻ്റെ സൈക്കിൾ മോഷണം പോയി. അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും കാര്യം പറഞ്ഞിട്ടില്ല. അന്നൊക്കെ ഡെയിലി വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ അവിടെ വരെ വീഡിയോ ചെയ്തിട്ട് നാട്ടിൽ വന്നു. ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്തൊരു സൈക്കിളൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടങ്ങാമെന്ന് സെറ്റപ്പായപ്പോഴാണ് അത് വീഡിയോയിൽ കാര്യമൊക്കെ വന്നതും പറഞ്ഞതും. അതേപോലത്തെ ഒരു ചെറിയ സംഭവം, അപ്പോൾ ഇവിടെ വന്നു, നമ്മുടെ കയ്യിൽ കാശും കാര്യമൊക്കെ തീർന്നു. മീൻസ് അടുത്തൊരു യാത്രയ്ക്കുള്ള കുറച്ച് ഫണ്ടും കാര്യങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ഓൺലൈൻ ജോബും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് രണ്ട് മാസം ഇവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈഫും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് വീഡിയോസും അതിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. സവാദക്കയും മറ്റേ ടാറ്റച്ചേട്ടനും കേട്ട് കുറച്ച് സൂണി കറങ്ങിയിട്ട് പുള്ളിനെ തിരിച്ച് സവാദ് ടാറ്റച്ചേട്ടൻ്റെ വണ്ടിയിൽ കയറ്റി വിടും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.